നിർമ്മാണം നടന്ന ഒരു മാസത്തിനുള്ളിൽ മുടയരിഞ്ഞി പുനക്കുണ്ട് വാണിയപ്പാറത്തട്ട് റോഡ് തകർന്നതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു. റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ നൽകിയ പരാതിയെ തുടർന്നാണ് സന്ദർശനം നടത്തിയത്. റബ്ബറിൻ്റെ ഉണക്കക്കമ്പ് ഇത് മാന്തുമ്പോൾ പോരുന്ന റോഡ്. അപ്പോൾ റോഡിൻ്റെ മറ്റു നിലവാരത്തെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. പൊളിഞ്ഞു പൊളിഞ്ഞു വരുന്നു, ഉണക്കക്കമ്പിട്ട് കിള്ളുമ്പോൾ പൊളിഞ്ഞു വന്ന റോഡ്. നിർമ്മാണം നടന്ന് ഒരു മാസത്തിനുള്ളിൽ മുടയരഞ്ഞി പുന്നക്കുണ്ട് വാണിയപ്പാറത്തട്ട് റോഡ് തകർന്നതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തകർന്നത് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ അങ്ങാടിക്കടവ് മേഖലാ കമ്മിറ്റി ജില്ലാ പഞ്ചായത്തിനെ പരാതിയുമായി സമീപിച്ചതിനെ തുടർന്നാണ് ബിനോയ് കുര്യൻ സ്ഥലം സന്ദർശിച്ചത്. ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രവൃത്തിയിലുള്ള അപാകത പരിശോധിക്കുമെന്നും അനന്തര നടപടികൾ സ്വീകരിക്കുമെന്നും ബിനോയ് കുര്യൻ ഉറപ്പു നൽകി. കാറ് ഇതിൻ്റെ ഉപരിതലത്തിലുള്ള ചിപ്സ് എല്ലാം പൊളിഞ്ഞു പോകുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുമോറും കൂടുതൽ പ്രദേശത്തേക്ക് പൊളിച്ചു പോകുന്നത് പ്രധാനമന്ത്രി സാധിക്കാം. എന്തുകൊണ്ടാണെന്നുള്ളത് സാങ്കേതികമായിട്ട് പരിശോധന നടത്തേണ്ടതുണ്ട്. ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് പുതുതായിട്ട് ടാർ ചെയ്ത ഈ റോഡിനകത്ത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ്, 30 ലക്ഷം രൂപയാണ് റോഡ് റീടാറിങ്ങിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഇത്തവണ അനുവദിച്ചിട്ടുള്ളത്. ആ തുക ചെലവഴിച്ച് അനുവദിച്ചിട്ടുള്ള റോഡ് ഇപ്പം മഴയിലും കാര്യമായിട്ട് വന്നിട്ടില്ല. അതിനുമുമ്പ് തന്നെ അതിന്റെ ഉപരിതലത്തിലെ ചിപ്സും മറ്റ് ടാറിങ്ങിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നത് റോഡിന്റെ അത് ബലക്ഷയമുണ്ടാക്കുകയാണ്. അതിന് എത്ര കാലം ഇതിന്റെ ആയുസ്സുണ്ടാവുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എന്തായാലും പരാതി ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ അങ്ങാടിക്കടവ് മേഖലാ കമ്മിറ്റിയുടെ പരാതി ലഭിച്ച് ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ ബില്ല് മാറിയിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ഉണ്ടാവണമെന്ന് ജില്ലാ പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിംഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാറുകാരുടെ അനാസ്ഥ ആണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് പരിശോധിക്കുന്നു.